സാറിന്റെ ആ എന്താ പറയാ മുഖഭാവം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഒന്നും പ്ലാൻ ചെയ്തതല്ല, ജസ്റ്റ് ഹാപ്പൻഡ്, സംഭവിക്കുന്നു എന്നാണ്. ഇന്ന് ഇത്രയും നല്ല ഒരു സുദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇത് യാദൃശ്ചികമായിട്ട് ഇന്നലെ ഒരു സംസാരത്തിലാണ് ഇങ്ങനൊരു ഇത് വന്നത്. കാരണം ഇന്നാണ് ഇനി നമുക്ക് പറ്റുന്ന ഒരു ദിവസമുള്ളൂ. അപ്പോൾ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് അടുത്ത വർഷത്തിന്റെ തുടക്കം, അതിൽ നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ഇന്നാണ് ഒരു നല്ല ദിവസം കിട്ടിയത്. വളരെ സന്തോഷം തോന്നി. ഇത്രയധികം ആളുകൾ ഇനിയും ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മൾ അദ്ദേഹത്തിന്റെ സീരീസ് ആയിട്ടുള്ള സെഷൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ശ്രദ്ധിക്കാനിടയായ സംഭവങ്ങളുടെ തുടക്കം മേ ബി ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലാണ് തുടങ്ങിയത്. നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്താ പറയുക, സംയുക്തമായിട്ടെടുത്ത ഓരോ സ്റ്റെപ്പും, അന്നത്തെ പ്രോഗ്രാമുകൾ, ആളുകളുടെ ഇതിനോടുള്ള പ്രതികരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് ഒക്കെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു സെഷൻ, അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കുറച്ചധികം നാളായെങ്കിലും അന്ന് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് തരാനുണ്ടായിരുന്നു. അന്ന് പുതിയ ബേസുകൾ തുളസി പെയിന്റിൽ ആഡ് ചെയ്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിരുന്നു. പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ പെയിന്റുകളുടെ പേര് മാറിയത് ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങൾ, പുതിയ പുതുമ നമുക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇന്നും നമ്മളോട് കുറച്ച് നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടേക്ക് എത്തി എന്ന് പറയുമ്പോൾ എവിടെയും തുളസി പെയിന്റിന് സാധ്യത കൊണ്ടുള്ള ഒരു തുടക്കം നമ്മളായിട്ടില്ല, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വലിയ തുടക്കം ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. ആ വലിയ തുടക്കത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് അത്. 2022 നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നതായിരിക്കും തുളസി പെയിന്റിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. ഏതായാലും അദ്ദേഹത്തിന്റെ ആ സ്പിരിറ്റും ആ ഉത്സാഹവും നമ്മളിലേക്ക് പകരണമെങ്കിൽ മലയാളം പഠിച്ചേ പറ്റൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. ഏതായാലും അധികം താമസിക്കാതെ മലയാളം കുറച്ചുകൂടെ എങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനും പറയാനും കൂടെ ഉള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നും പറയുന്നു. അതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും കേരളത്തിൽ തുളസി പെയിന്റിന്റെ ഏതൊരു കാര്യത്തിനും ഏത് സമയത്തും അദ്ദേഹം വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അതിനർത്ഥം നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാനല്ല നമ്മുടെ മുമ്പേ നിൽക്കാൻ അദ്ദേഹം തയ്യാറാണെന്നാണ്. സോ ആ ലോഗോ നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടാവും. അതായത് തുളസി പെയിന്റിന്റെ 25-ാമത്തെ വർഷം ആനിവേഴ്സറി 2022 സെലിബ്രേറ്റ് ചെയ്യും. അന്നിവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, യെസ്, ഈ ആനിവേഴ്സറി നമ്മൾ കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള പ്ലാനിങ്. അപ്പൊ വെറുതെ ഒരു ഒരു സെലിബ്രേഷൻ മാത്രമല്ല, ഇതിലൂടെ നമ്മുടെ ഒത്തിരി ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്താ പറയാ തീരുമാനിക്കപ്പെടുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളുടെ ഒരു വർഷമായിട്ട് നമുക്ക് ഈ എന്താ പറയാ ആനിവേഴ്സറി വർഷത്തെ മാറ്റണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് ഒരുപക്ഷെ തുടക്കക്കാരായ ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് തോന്നുന്നുണ്ടാവും, ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടാവും. യെസ്, അതില്ല, ഇതില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷേ ആലോചിക്കേണ്ട കാര്യം, ഇന്ന് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടും ഇതിനകത്ത് പ്രശ്നം കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുമില്ലാതിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം നവംബറിലോ അല്ലെ ഡിസംബറിലോ ഒക്കെ അപ്ഡേറ്റ് തുടങ്ങുകയും പെയിന്റിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയും ഒത്തിരി കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇന്ന് അവർ വളരെ എൻജോയ് ചെയ്യാണ്. ഓ, എത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളിന്ന് തുടങ്ങിയെടുത്തത്. ഇതിനകത്ത് ശ്രീശൻ സാറുണ്ട്, സുജാ മാഡം ഉണ്ട്, അതുപോലുള്ള ധാരാളം ആളുകള് തുടക്കം മുതലേ ഇതില് ഒത്തിരി അധികം വെല്ലുവിളികളെ നേരിട്ട് അതിജീവിച്ച ആളുകളുണ്ട്. ഇപ്പൊ അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാണ്, റിലാക്സ് ചെയ്യാം. ഇനി വരും കാലങ്ങളിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്മൂത്ത് ആകും, കുറച്ച് കാര്യങ്ങൾ സുതാര്യമാകും, എളുപ്പമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതാ പറഞ്ഞത്, ശരിക്കും ഇതിൽ നിന്നുള്ള എൻജോയ്മെന്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപക്ഷെ ഡയറക്ട് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരിടത്തും ഇല്ല പെയിന്റ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. ഇത് ആദ്യമായിട്ടാണ്, ലോകത്തിൽ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റെല്ലായിടത്തും വരുമാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ പലതരത്തിൽ പറയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളാണെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇതിന്റെ തുടക്കക്കാർ നമ്മളാണ്, എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് നമ്മളിലൂടെയാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സാധ്യത 2022 തുളസി പെയിന്റിലൂടെയുള്ള സാധ്യത നേടിയെടുക്കുന്നതിൽ നാം ഓരോരുത്തരും അല്പം കമ്മിറ്റഡ് ആകണം. അതാണ് ഇതിനകത്ത് ആവശ്യം. അതായത് ഇതിനകത്ത് ഇപ്പോ ഈ പ്രോഗ്രാമിൽ ഒരുപക്ഷെ കുറച്ച് പുതിയ ആളുകൾ കാണും, ഒരു മാത്രമല്ല കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്യാത്തവരും കാണും.
നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ രീതി ഒന്നും പറയാൻ പോകുന്നില്ല. എന്നാൽ പോലും ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ബേസിക് ടൈം മൂന്ന് പി ഉണ്ടെന്ന് പറയും. അതില് മൂന്ന് പ്രൊഡക്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്, പ്രൈമർ, പുട്ടി, പെയിന്റ്. അപ്പൊ പ്രൈമർ എന്ന് പറയുന്നത് അണ്ടർ കോട്ടാണ്, അതായത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു കോട്ടാണ്. പുട്ടി എന്ന് പറയുന്നത് ആ സർഫസ് ഫിനിഷ് ചെയ്ത് ലെവലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് മുകളിലാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യമനുസരിച്ച് ഏതാണ് പെയിന്റ് വേണ്ടതെന്നും പിന്നെ പ്രൈമർ ഏതാണ് വേണ്ടതെന്നും ഒക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് തീരുമാനിക്കാം. അത് തീരുമാനിക്കുന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന എക്സ്പെർട്ടാണ്. നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട ആളുകളായതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സെഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. അത് അദ്ദേഹം തരാൻ തയ്യാറാണ്. ജനുവരി ഫസ്റ്റ് വീക്കിൽ അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്തിയാൽ അദ്ദേഹം ഈ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ പ്രസന്റേഷൻ തരാനായിട്ട് തയ്യാറാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോ നിലവിലുള്ള എന്താ പറയാ പ്രൈമർ, മൂന്ന് തരത്തിലുള്ള പ്രൈമർ എന്ന് പറയുന്നത്, ഒന്ന് പോളാർ, അത് സിമെന്റ് ബേസ്ഡ് ആണ്, അത് ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് നമുക്ക് പുറത്ത് ഉപയോഗിക്കാനുള്ളതാണ്, എക്സ്റ്റീരിയർ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് മൂന്നാമതൊരെണ്ണമുള്ളത് പ്രൈസ് എന്ന് പറയുന്ന അത് അകത്തും പുറത്തും ഉപയോഗിക്കാവുന്ന പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള, മൂന്ന് ക്വാളിറ്റിയിലുള്ള പ്രൈമറാണ് നമുക്കുള്ളത്. അപ്പോൾ അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ കൂടെ ഏതൊക്കെ പെയിന്റാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളത് കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഈ സ്ലൈഡ് കണ്ടാൽ ഇതിലുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാം. നമ്മൾ ആദ്യം പ്രൈമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അത് കുട്ടി. കുട്ടി നമുക്കിപ്പോൾ നിലവിൽ ഒന്നേ ഉള്ളൂ, പോളിമർ കുട്ടിയാണ്. സിമെന്റ് പുട്ടി അല്ലെങ്കിൽ പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്നത് ഓൺ ഹൈ ഡിമാൻഡ് ആണ്. അതും ഉടൻ തന്നെ നമുക്ക് കിട്ടും. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ഉടനെ കിട്ടും. എന്നാൽ ചെറിയ വെല്ലുവിളികൾ അതിനുണ്ട്, അതുകൊണ്ട് അത് വന്നിട്ടില്ല. ഏതായാലും അത് വരും. ഇപ്പോൾ നിലവിലുള്ളത് പോളിമർ പുട്ടിയാണ്. അതിന്റെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്കുള്ള പെയിന്റ് അല്ലെങ്കിൽ എമൽഷൻസ്, ബേസിക് ആയിട്ട് രണ്ട് എമൽഷൻ ആണുള്ളത്, ഗ്രേസും വിഗറും. അത് ഒന്ന് എക്സ്റ്റീരിയർ ആണ്, ഒന്ന് ഇന്റീരിയർ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിൽ അറിയാവുന്നവർക്കറിയാം, അറിയത്തില്ലാത്തവർ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സജസ്റ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും. അതുപോലെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് ഓറയും വൈബ്സും. അപ്പൊ ഇതും ഏത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഓൾറൗണ്ടർ, ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ചിട്ട് വളരെ ഹാപ്പിയായിട്ട് അതിനെ കുറിച്ചുള്ള റിമാർക്സ് തരുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കും അറിയാം. പിന്നെ ഒരു മെറ്റാലിക് പെയിന്റ് ആണുള്ളത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ നമുക്ക് ജനുവരിയിൽ അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ പ്രധാനമായിട്ടും ഈ പ്രൊഡക്റ്റുകളുടെ പേര് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏത് ആവശ്യത്തിനാണെന്ന് മനസ്സിലാക്കണം. ഒപ്പം ഇതിന് സമാനമായ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏതായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. നമുക്ക് തുളസി പെയിന്റിന്റെ ഒരു പ്രൊഡക്റ്റിന് സമാന ഉപയോഗം സാധ്യമാക്കുന്ന മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഏതാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അതല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. അപ്പൊ നമുക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആൾ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളാണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പോലും അറിയത്തില്ലാത്ത ആളാണോ ഇത് പറയാൻ വരുന്നത് എന്ന് നമ്മളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും. നമുക്ക് ആ ബിസിനസ് നഷ്ടപ്പെടാനായിട്ട് വരും. അതുകൊണ്ട് പെയിന്റ് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അല്പം സമയം എടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഈ ചാർട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതിന് എടുത്ത് വയ്ക്കുക. ഓൾറെഡി നമ്മുടെ കയ്യിൽ ചിലർക്ക് ഉണ്ടാവും, പക്ഷെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റിന് ഈക്വലന്റ് ആയിട്ട് മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ അതിൽ അവർക്ക് തന്നെ അതിലും പല കാറ്റഗറി ഉണ്ടാവും. ഇപ്പൊ ഒരേ പേരിലുള്ള തന്നെ പല ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ശരിക്കുള്ളതായിട്ട് കമ്പയർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടേതിന് ചിലപ്പോൾ വില കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുമ്പോൾ, ഇപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഈക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് അല്പം താഴെയോ അല്പം മുകളിലോ ആയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റു കമ്പനികളുടെ ധാരാളം പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിലാക്കിയാൽ ഞാൻ ഇന്നതാണ് ഉപയോഗിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിന് പ്രോപ്പർ റിപ്ലേസ്മെന്റ് ആയിട്ട് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാ നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ ഗ്രേഡ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനേക്കാൾ ലോവർ ആണോ ഹയർ ആണോ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിന് സമാനമായിട്ടും അതിന്റെ തൊട്ടടുത്ത ഗ്രേഡിലും വരുന്ന മറ്റു പ്രൊഡക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം.
മറ്റ് കമ്പനികൾ ഇപ്പൊ നമുക്ക് തുളസി പെയിന്റിൽ ഇത്തരം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളു, പക്ഷെ മറ്റ് കമ്പനികൾക്ക് ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ടാവും. അപ്പൊ അത് ഓരോന്നിനും പകരമായിട്ട് നമ്മുടെ ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കണം, ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് പെയിന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ, ഔട്ട്ലെറ്റ് ഉള്ളവര്, ടിൻഡി മെഷീൻ ഉള്ളവര്, അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് ആവശ്യമാണ് സർ. അതായത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഈ അടുത്ത കാലത്തായിട്ട്, പെയിന്റിൽ മാത്രമല്ല എല്ലായിടത്തും, കണ്ടമാനം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അതിന്റെ റൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുമായിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അതേതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒരേ പേര് തുടങ്ങിക്കൊണ്ട് തന്നെ അതിന് പല വെർഷൻസ് പല ഗ്രേഡ് ഉണ്ടാവും, അത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത് ഇപ്പൊ ഈ പ്രൈസ് ചാർട്ട് നോക്കുക, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഓരോ കമ്പനി ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഏഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ മാസവും അവർക്ക് വില വില മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ അവരുടെ ഇന്ന പ്രൊഡക്റ്റിന് വിലക്കുറവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, അത് അവരുടെ ഇരുന്ന ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും. കാരണം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു നോക്കുക. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പ്രൈസ് മാറിയിട്ടില്ല. നമുക്ക് വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം മാറിയിട്ടുള്ളൂ. ഇപ്പൊ രണ്ട് ഇപ്പൊ അവസാന ലേറ്റസ്റ്റ് നമുക്ക് നവംബർ 16 തീയതിയാണ് വന്നത്. എന്നാൽ അവർക്ക് ഡിസംബർ 12 തീയതി വന്നിട്ടുണ്ട്, ഡിസംബർ 5 തീയതി വന്നിട്ടുണ്ട്, ഇനിയും അത് വരും. കാരണം ഈ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പൊ നമുക്കുള്ള വില വ്യത്യാസവും നമുക്ക് ആ എത്ര പെർസെന്റേജ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരെങ്കിലും നമ്മൾ പറയുമ്പോൾ ഇതിനേക്കാൾ വില കുറച്ചാണ് ഇന്നത് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക, ആ ആള് കമ്പയർ ചെയ്യുന്ന സാധനം ഓൾഡ് സ്റ്റോക്കാണ്, നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്, സാധനം മോശമെന്നല്ല, മുൻപ് വന്നിട്ടുള്ളതാണ്, അതിന്റെ ലേറ്റസ്റ്റ് പ്രൈസിൽ വ്യത്യാസം പുതിയ റേറ്റ് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഫ്ലക്ച്വേഷൻ ഒന്ന് ഒന്ന് സെറ്റിൽ ആകുന്നവരെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ, വില കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഈക്വലന്റ് പ്രൊഡക്റ്റുമായിട്ട്, ഈക്വലന്റ് ഗ്രേഡ് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴും നമുക്കൊരു തമാശ രീതിയിൽ പറഞ്ഞിരുന്നതാണ്, ഒളിമ്പിക്സിൽ റസലിംഗ് നടക്കുമ്പോൾ 45 കിലോ വിഭാഗത്തിലുള്ള ആള് 45 കിലോ വിഭാഗമായിട്ട് തന്നെ മത്സരിക്കണം, അല്ലാതെ 60 ആയിട്ടല്ല. അപ്പൊ 60, 45 കൂടെ മത്സരിച്ചാൽ എങ്ങനെ ശരിയാവുക എന്ന് പറയുന്ന പോലെ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് കണക്കാക്കുന്ന ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഒരു സംശയം വേണ്ട. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വില നിങ്ങളുടെ വില കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രാക്ടിക്കൽ ഇതെന്ന് പറയുന്നത് ഒരു 200 ml സാമ്പിൾ വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കുക, ട്രയൽ. അതിനുള്ള ഒരു സൗകര്യം നമുക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 200 ml സാമ്പിൾ അതിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ഒരാളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. വി ആർ ഗോയിങ് ടു പ്രൊമോട്ട് ഇറ്റ്. ഇപ്പോ നാന്തിയിൽ പെയിന്റിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ആളുകൾ പോയിട്ടുണ്ട്, പോയ ആളുകൾക്ക് അറിയാം പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അതായത് ഈ ഈക്വലന്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ കിട്ടുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റും അവിടെ ഒരു ഒരു പ്രതലത്തിൽ അത് സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ അത് കാണുന്ന ആൾക്ക് ആർക്കും മനസ്സിലാകും. അങ്ങനെ ട്രെയിനിങ് സമയത്ത് കാണിച്ചു കൊടുത്ത സാമ്പിളിന്റെ എന്താ പറയാ ഡെമോ നമുക്ക് പീസുകൾ അദ്ദേഹം അയച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ സമയം പറഞ്ഞിരുന്നു കുറച്ച് നമുക്ക് അയച്ചു തരാം. കാരണം അവിടെ ഓരോ പ്രാവശ്യം ട്രെയിനിങ് എടുക്കുമ്പോൾ ആളുകൾ അടിച്ചു കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇക്വലായിട്ട് ഇന്നതാണ്, അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൊ അതിനുള്ള വ്യത്യാസം എന്താണ്, ഇത് കാണുമ്പോൾ തൊട്ടു നോക്കുമ്പോൾ ഒക്കെ ആൾക്ക് മനസ്സിലാകും അതിനകത്ത് എത്ര ഏരിയ കിട്ടുന്നു എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാകും. അപ്പോൾ ഒരു 200 ml ഒരു സാമ്പിൾ വാങ്ങിച്ച്, അതായത് വാഗ്വാദം നടത്താൻ വേണ്ടിയല്ല, ഇത് നമ്മുടെ ബെറ്റർ നടന്നു, ഓക്കെ ഞാനിത് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞ് ഒരു 200 ml ഒരു സാമ്പിൾ നമ്മൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ 100% നമ്മളേതിന്റെ സ്യൂപ്യൂരിറ്റി എന്താന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ പെയിന്റിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും ഇതിന്റെ എന്താ പറയാ വ്യത്യാസം, അല്ലെങ്കിൽ ഇതിന്റെ വില വ്യത്യാസം, ഗ്രേഡ്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ലഘു വിവരണമാണ് തന്നത്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ സെഷൻ നമുക്ക് ഇനി അടുത്തതിലുണ്ടാകും, അന്ന് നമുക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാം. ഏതായാലും ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ഷോപ്പ് നടത്തുന്നവരെ സംബന്ധിച്ച്, ടിൻഡി മിഷനുകളെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയുടെ ഒരു 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 ഭാഗം തന്നെയാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത്രയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു സർ. പ്രൊഡക്റ്റ് സെലക്ഷൻ ചാർട്ട് എത്ര പേരുടെ കയ്യിലുണ്ട്, ഏതൊക്കെ ഷോപ്പുകളിലുണ്ട്, ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ. പ്രൊഡക്റ്റ് സെലക്ഷൻ ചാർട്ട് എസ്എസ്എസ് സാറിന്റെ ഉണ്ട്. ഐ തിങ്ക് ഫ്യൂ ഓഫ് ദം ഹാവ്. ഇത് ഡിപ്പോയിൽ അവൈലബിൾ ആണ്, നമ്മൾ വാങ്ങണം. പെയിന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇത് നമ്മുടെ ഫയലിൽ കരുതണം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ ആ പ്രതലത്തിൽ പ്രതലം എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു കസ്റ്റമറെ നമുക്ക് കാണിച്ച് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന, അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കമ്പനിക്കും ഇത്തരത്തിലൊരു സംഗതി കാണിച്ചു കൊടുക്കാനില്ല. ഒരു ഒരു അടിപൊളി ടൂളാണ്. എന്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊരാളെ കാണിച്ചു കൊടുക്കാൻ കഴിയും. നമ്മുടെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഈ പ്രൊഡക്റ്റ് ഓൾറൗണ്ടർ അത് അപ്ലൈ ചെയ്യുന്ന എന്തിനാണ് ഇത്ര ചെയ്യുന്നത്,
അതിന്റെ പ്രത്യേകത എന്താണ്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മറ്റുള്ളതിന് പകരം ഇത് കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കുമെന്ന് ഒരു കസ്റ്റമറോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ബെറ്റർ ഫിനിഷ് ആയിരിക്കും, ഡ്യൂറബിലിറ്റി ഉണ്ടാകും, വാഷബിലിറ്റി ആണ്, അതുപോലെ ലൈറ്റ് ഫാസ്റ്റ്നെസ് ഉണ്ടാകും, അതിന്റെ ലോങ് എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയണം. തീർച്ചയായിട്ടും കാര്യങ്ങൾ ഒന്നും എളുപ്പമല്ല, പക്ഷേ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇത് വളരെ എളുപ്പമാണ് താനും. കാരണം ഇത് ഒരു ഈ ഫീൽഡിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഫീൽഡിലേക്ക് ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഫീൽഡിലെ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരായിട്ടത് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ ചെറിയ രീതിയിലെങ്കിലും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും 2022 നമുക്ക് വലിയ പ്രതീക്ഷകളാണ് തുളസിപ്പെന്നിലൂടെ തരാൻ പോകുന്നത്. അതിനെ ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂസിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ്, അതായത് പ്രൈമറി പെയിന്റ് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ. സാധാരണഗതിയിൽ ആളുകൾ ആ പ്രൈമറി മേടിച്ച് അരിച്ചതിന് ശേഷം പെയിന്റ് തീരുമാനിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഏത് പെയിന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആദ്യം തീരുമാനിക്കുക, അതിനുശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈമർ വേണം നമ്മൾ ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഏത് പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്, അതിനനുയോജ്യമായ പ്രൈമർ ഉപയോഗിച്ചാൽ മാത്രമേ ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും അവിടെ വരും. അപ്പോൾ കൂടുതൽ ആ ഒരു കമ്പാരിസൺ അത് കാണിച്ചിരിക്കുന്ന ഏത് പെയിന്റിനും കൂടെ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഫോളോ ചെയ്യുന്ന കാര്യം, ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് തുളസി പെയിന്റിനെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കാനുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ നമുക്ക് ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു ഒരു റിവിഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. ബാക്കി ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്നുണ്ടാവും. ഇത് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തത് മാത്രം, മുമ്പ് കേട്ടിട്ടുള്ള ആളുകൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യമായിട്ട് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നൊരു ബോധം തരുന്നു എന്ന് മാത്രം. ഇത് പെയിന്റ് കൈകാര്യം ചെയ്ത ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാകില്ല. പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നിടത്ത് ഉണ്ടാകുന്ന സംഭവം, അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ബേസ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഓരോ ബേസിലും ഏതൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ചാർട്ട് തന്നിരിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റെഡ് കളർ കാണിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബേസാണ്. അപ്പോൾ അതുകൂടെ വന്നതോടുകൂടി നമുക്ക് കൂടുതൽ റേഞ്ചിലുള്ള കളർ ഷെയ്ഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ കളർ ഷെയ്ഡ് നമുക്ക് എന്താ പറയുക ഇന്റീരിയറിൽ കിട്ടുന്നില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഗുഡ് വൈബ്സിലാണ് നമ്മളൊരു ഷെയ്ഡ് ആലോചിക്കുന്നു, അതിനകത്ത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക്, അതായത് എക്സ്റ്റീരിയർ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ അവർക്ക് സജസ്റ്റ് ചെയ്യാം. ആ ഷെയ്ഡ് അതിനകത്ത് കിട്ടുന്ന ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ആ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. പക്ഷേ സത്യത്തിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ, അവർ പറയുന്ന അതേ സാധനം റോങ് ബേസിൽ എടുക്കുമ്പോൾ അതിൻ്റെ 7 അയൽപക്കത്ത്, അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രയോജന അർത്ഥം, നമ്മൾ കാണുന്ന ഷെയ്ഡിന് 7 അയൽപക്കത്ത് കിട്ടില്ല നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ബേസ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ടിൻഡി മെഷീൻ ഉള്ള ആളുകൾ, കളർ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ എന്താ പറയുക, മിക്സിങ് കറക്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, ബേസ് കറക്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. അത് ഇത് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ സെഷൻ വരുന്നുണ്ടാവും. പക്ഷേ ഇതിൽ അത്ര ടെക്നിക്കലി അറിയത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് ആവശ്യമുള്ളടത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ പറഞ്ഞത് പെയിന്റിങ് റോളേഴ്സ് ജനുവരി 1st വീക്കോട് കൂടി നമുക്ക് ഇനി തുളസി പെയിന്റ് റോളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പെയിന്റ് ചെയ്യാം. അതാണ് ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ്. കാരണം നമ്മൾ മുടക്കുന്ന ഓരോ പൈസയിൽ നിന്നും നമുക്ക് VVM റിട്ടേൺസ് കിട്ടുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പ്രൊജക്ട് സീരീസ്, അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ, വലിയ വർക്കൊക്കെ എങ്ങനെ നമ്മൾ ഏറ്റെടുക്കും, അതിനുള്ള പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടും, ഏത് POC കിട്ടും, ഏത് ഡിപ്പോയിൽ കിട്ടും, അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ്. അതായത് വലിയവർ ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ചോദിച്ചു, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ അതുപോലെ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം അതൊക്കെ പെയിന്റിനെങ്കിൽ ആര് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, എങ്ങനെ ചെയ്യും, പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും, അവർ സെലക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഷെയ്ഡ് ആര് മിക്സ് ചെയ്ത് തരും, ഇതെല്ലാം നമുക്ക് ഈ അൾട്രാ സീരീസ് ഓപ്ഷനിലൂടെ ക്ലിയർ ആകാൻ പോവാണ്. നിങ്ങൾക്ക് എത്ര വലിയ പ്രൊജക്ട് വേണമെങ്കിലും ഏറ്റെടുക്കാം, ഇത് നടപ്പിലാക്കാൻ പോകുന്നു. പിന്നെ ഷെയ്ഡ് കാർഡ്, ഈ സെഷൻ ഇടയ്ക്ക് തന്നെ ഒരു 10-15 പേരെങ്കിലും ഷെയ്ഡ് കാർഡ് എവിടെ, ഷെയ്ഡ് കാർഡ് എവിടെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് തരണമെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ, അതിന്റെ നമ്പേഴ്സിൽ ആയി വരാൻ ഒരല്പം സമയമെടുത്തു, നമ്മളോട് പറഞ്ഞിരുന്നതിനേക്കാൾ സമയമെടുത്തു. ഏതായാലും ജനുവരി 1st വീക്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുമെന്നാണ് പറയുന്നത്.
എല്ലാ ടിൻഡി മിഷൻ ഓണേഴ്സിനും അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ ടിൻഡി മിഷൻ ഓണേഴ്സ് പ്രത്യേകിച്ചും എല്ലാവർക്കും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊടുക്കും. അതിനുശേഷം ഡിപ്പോളിലൂടെ വരുന്നുണ്ടാകും തീർച്ചയായിട്ടും. ഏതായാലും ജനുവരിയിൽ നമ്മൾ എല്ലാം ഫുള്ളി ഇക്വിപ്ഡ് ആയിരിക്കും. പിന്നെ ബേസ് നെയിംസ് ചെറിയ ഒരു മാറ്റം, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് വരുന്നുണ്ടാവും. അതിനേക്കാൾ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് തുളസി പെയിന്റിന്റെ ഒരു പ്ലാന്റ് ബിൽവാരയിൽ ആർസ്യം വേൾഡിനെ തൊട്ടടുത്ത്. നമ്മൾ പോർട്ടിലെ ആളുകൾക്കറിയാം, നമ്മൾ ആ ഹൈവേയിൽ നിന്ന് കയറി ആ ഒരു ചെറിയ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് അങ്ങനെ ആർസ്യം വേൾഡിലേക്ക് പോകുന്ന ആ നേരെ കാണുന്ന ആ റോഡിൽ, ആ റോഡിന്റെ സൈഡിൽ തന്നെയായിട്ട് തുളസി പെയിന്റിന്റെ പ്ലാന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉദയപൂർ പോകുന്ന ആ സമയത്ത് ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. മാർച്ച് മാസത്തെ ആ സമയത്ത് നമ്മുടെ രണ്ട് ടീമായിട്ട് അവിടെ എത്തുന്ന സമയത്ത്, രണ്ട് ടീം ബിൽവാരയിൽ എത്തുന്ന ആ സമയത്ത് സുമിത് സാർ അവിടെ ഉണ്ടാകാമെന്നും അവിടെ അതിന്റെ ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷനും ഒരു സെഷനും ഒക്കെ നടത്താമെന്നും, കാരണം തുളസി പെയിന്റിന്റെ ആർസ്യമില് വേരുറപ്പിച്ചത് കേരളത്തെ കൂടെ ആയതുകൊണ്ട് കേരള ടീമിന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ആ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ഉദയപൂർ പോകുന്നില്ലെങ്കിലും രണ്ടാമത്തെ ടീമിന്റെ കൂടെ മാർച്ച് മാസത്തിൽ അവിടെ ഉണ്ടാകുക, ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ഉണ്ടാകുക. കാരണം നാം ഓരോരുത്തരും ഡയമണ്ട് ആകാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ തുളസി പെയിന്റിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയാറുണ്ട്, ഇന്ന് ആർസിയിൽ വന്നിരിക്കുന്ന ആളുകളാണ് ഭാഗ്യവാന്മാര്, ഭാഗ്യവതികൾ. കാരണം വളരെ ഈസി ആയിട്ട് അവരൊക്കെ ഓരോ പിന്നും നേടിയെടുക്കും, ഒരു സംശയം വേണ്ട. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പിന്നല്ല, അടുത്ത പിന്നിലേക്കല്ല, പല പിന്നുകൾ കടന്നായിരിക്കും ആളുകൾ കയറി പോവുക. തുളസി പിന്നിന്റെ പവർ അത്രയായിരിക്കും. നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി പഠിക്കാറുണ്ട്. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട് മോശമാകും, എന്നിട്ട് നമ്മൾ പെയിന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എവിടെയെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്, അത് പഠിക്കാതെ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ കറക്റ്റായുള്ള വഴി നോക്കുക. ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള റോളാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പച്ചക്കളറിലെ സാധനം കേരളത്തിൽ എവിടെയെങ്കിലും ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ്. കാരണം കിട്ടുന്നുണ്ട്, കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ഉപയോഗിക്കാനുള്ളതും ഇന്റീരിയർ ഉപയോഗിക്കാനുള്ളതും രണ്ട് തരത്തിലുണ്ട്. അത് തന്നെ നമ്മുടെ നാട്ടിൽ ആളുകൾ സാധാരണ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലുള്ളതുണ്ട്. നമ്മുടെ ഏരിയയിൽ ഏതാണ് ആവശ്യം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. പറഞ്ഞത് ഡിപ്പോക്കാരാണെങ്കിലും പി യു സിക്കാരാണെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നെറ്റ് റോളറും പുഷ് റോളറും ഉണ്ട്, അത് കാണിച്ചു തന്നു. അപ്പൊ നമ്മുടെ ഏരിയയിലുള്ള പെയിന്റർമാർ ഏതാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്, അതിന് ഒരെണ്ണത്തിന് വില കൂടുതലാണ്, പുഷ് റോളറിന് വില കൂടുതലാണ്, മറ്റേ വിലക്കുറവാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്, ഏതാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അത് മാത്രം ഓർഡർ ചെയ്യുക. കണ്ടമാനം ഓർഡർ ചെയ്ത് നമ്മുടെ പൈസ ഡെഡ് മണിയായിട്ട് ഡെസ്ക് സ്റ്റോക്കായിട്ടിരിക്കാനുള്ള സാഹചര്യം വരരുത്. സാധനം നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ ഏത് പ്രൊഡക്റ്റിന് എപ്പോഴാണ് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അത് മാത്രം സജസ്റ്റ് ചെയ്യുക. അതിനകത്ത് സൈസ് 9 ഇഞ്ചിന്റെയും 7 ഇഞ്ചിന്റെയും 4 ഇഞ്ചിന്റെയും അങ്ങനെ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഓരോ കാറ്റഗറിയിലുള്ളത് ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക. തിരക്കൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. സാധനം വന്ന് നമ്മുടെ സ്റ്റോക്കിൽ വന്ന് പൈസ ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ എന്നെ സംബന്ധിച്ച് വളരെ പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പുതിയ അറിവാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട റിസൾട്ട് നേടാൻ തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് അൾട്രാസീസ് എന്ന് പറയുന്നത് ഈ ഫീൽഡിലുള്ള ആൾക്കറിയാം, വലിയൊരു പ്രൊജക്ട് എടുക്കുമ്പോൾ പല കമ്പനികളും അങ്ങനെയുള്ള പ്രൊജക്ടിന് അവർ പ്ലാൻ ചെയ്യും. എന്നിട്ട് അവരെന്താ ചോദിച്ചാൽ പ്രൊഡക്റ്റ് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞ വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ആളുകൾ അത് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും. എന്നാൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താതെ, കാരണം നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ലാഭം കുറച്ച് കുറച്ചുകൊണ്ട് ബിസിനസ് വോളിയം അല്പം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റ് കമ്മീഷനൊക്കെ പരമാവധി ലോവർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രൊജക്റ്റ് പോലും നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ കസ്റ്റമറെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റിയും റേറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് വരുമ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ല. സാധാരണഗതിയിൽ ഒരു 20 ലക്ഷത്തിന്റെ പെയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മേ ബി നമുക്കൊരു 8 അല്ലെങ്കിൽ 7 ലക്ഷത്തിന്റെയോ ബിസിനസ് വോളിയം കിട്ടുന്ന കേസിലാണെങ്കിൽ ഈ പ്രൊജക്ട് സീരീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബിസിനസ് വോളിയം കുറച്ച് കുറയും, മേ ബി 5 ലക്ഷമോ ഒക്കെ ആയിരിക്കും. പക്ഷേ അത്തരത്തിൽ ഒരു ഒരു കോമ്പറ്റീഷൻ, ഒരു റിമാർക്കബിൾ ഡിഫറൻസ് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതോടെ പ്രൊജക്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹ്യൂജ് വോളിയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്കോപ്പ് എന്താണെന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പെയിന്റ് പഠിക്കണം,
പെയിന്റ് കോൺട്രാക്ടർമാരെയൊക്കെ നമ്മൾ ലിസ്റ്റിട്ട് കാണണം. തീർച്ചയായിട്ടും വളരെ വലിയൊരു സാധ്യതയാണ്. വിജയകൃഷ്ണ സാർ അതിനകത്ത് ഗ്രേറ്റ് എന്ന് എഴുതി കണ്ടു, കൃഷ്ണകുമാർ സാർ ഗ്രേറ്റ് എന്ന് എഴുതി കണ്ടു. അവരൊക്കെ ഈ മേഖലയിലുള്ള ആളുകളാണ്. ഈ പെയിന്റിന്റെ കടകളും പ്രിന്റിംഗ് മെഷീനൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ ഏതാണ്ട് ഇതിനെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഡയമണ്ട് ആകുമ്പോഴേക്കും അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് തുളസി പെയിന്റിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഗ്രേറ്റ് സാർ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഷെയ്ഡുകാരനെ കുറിച്ചായിരുന്നു ആളുകൾക്ക് കൂടുതൽ അറിയേണ്ടിയിരുന്നത്. വളരെ ഹാൻഡി ആയിട്ട് വളരെ നമുക്ക് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിന്റെ ഉപയോഗം, അതായത് ഒരാളൊരു ഷെയ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഷെയ്ഡ് ആ പർട്ടിക്കുലർ ബേസിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കാർഡ് സെഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് നമ്മൾ കാണാതെ കാണിക്കാതെ പറഞ്ഞാൽ ആൾക്ക് ശരിക്കും മനസ്സിലാവില്ല. ഏതായാലും നമ്മൾ വരുന്ന സെഷനിൽ അത് പ്രത്യേകിച്ചും പ്രാക്ടിക്കലി നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏതായാലും ഇതും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡിംഗ് മെഷീൻ ഓണേഴ്സിനും പിക്കപ്പ് സെന്റർ പെയിന്റ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡിംഗ് മെഷീൻ ഓണേഴ്സിന് തന്നെ ഇതും കൊടുക്കുന്നതിനും പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, 2022 വലിയൊരു വിപ്ലവം തന്നെ തുളസി പെയിന്റുകൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഗ്രേറ്റ് ന്യൂസ്. താങ്ക് യു. ഈ ഒരു കാര്യം, ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു വിഷയമാണ്. അതായത് ക്വാണ്ടിറ്റി എഴുതിയിരിക്കുന്ന അത്രയും നമുക്ക് കിട്ടുന്നില്ല എന്നൊരു ഒരു സംശയം പല ആളുകൾ ഉന്നയിച്ചു. സത്യത്തിൽ ആ എന്താ പറയുക, അതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് അദ്ദേഹം കാണിച്ചത്. ബേസ് വണ്ണില് എല്ലാത്തിനും ആ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ബേസ് 10, 13, 17, 20 അതിൽ ചേർക്കേണ്ടി വരുന്ന കളർ റെന്റിന്റെ സ്പേസ് കൂടെ കണക്കാക്കിയിട്ടായിരിക്കും അതിനകത്ത് കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ചില കമ്പനികൾ അതിൽ എഴുതുമ്പോൾ ആഫ്റ്റർ ടെന്റിങ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതായത് 18 ലിറ്റർ ഉള്ള 20 ലിറ്ററിന്റെ ക്യാൻ ആണെങ്കിൽ 18 ലിറ്റർ അകത്ത് പെയിന്റ് ഉണ്ട്, 20 ലിറ്റർ ആഫ്റ്റർ ടെന്റിങ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇനി മുതൽ നമ്മൾ ബില്ല് ചെയ്യാൻ വരുമ്പോൾ മേ ബി ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതിനകത്ത് ആ ആക്ച്വലി ഉള്ള കണ്ടന്റിനെ കൂടെ അളവ് എഴുതാവുന്ന രീതിയിലൊക്കെ അറിയാവുന്ന രീതിയിലായിരിക്കും അത് പ്രൊഡക്റ്റ് നെയിമിൽ ചെറിയ മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ അത് കൈകാര്യം ചെയ്ത ആളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. പെയിന്റ് ഇൻഡസ്ട്രി ഉള്ള ആളുകൾക്കറിയാം മറ്റ് കമ്പനികൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു പുതുമയാണ്. നമ്മൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായി ഇതിനകത്ത് 10 ലിറ്റർ എന്ന് ഇത്രയേ ഉള്ളല്ലോ, 10 ലിറ്ററിന്റെ ക്യാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന ആൾ പറയുമ്പോൾ അവിടെ എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അതവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വലിയൊരു ഒരു അത്ഭുത ലോകത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ഇത് ഈ എന്താ പറയാ പേസന്റെ കാര്യം മാത്രം മാറുന്നുകൊണ്ടുള്ള ക്വാണ്ടിറ്റിയുള്ള കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് എന്താ പറയാ ഈ സുദിനത്തിൽ ഇത്രയും വളരെ എന്താ പറയാ പ്രാധാന്യമുള്ള ഈ അനുഗ്രഹീത ദിവസത്തിൽ തന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ, പ്രതീക്ഷകൾ അല്ലെ. ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഉത്സവമാണ്, ആഘോഷമാണ്, പ്രതീക്ഷയാണ്, സമാധാനം എല്ലാമാണ്. അതേ ദിവസം തന്നെ ഇത്രയും അധികം ഇൻഫർമേഷൻ, അത് നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ. അടുത്ത വർഷം നമുക്ക് എന്ത് നേടാൻ കഴിയും, എന്തിനു വേണ്ടി നമ്മൾ കരുതണം, അതായത് എന്താ പറയാ എയിം ദ ഹയസ്റ്റ് ലെവൽ ബട്ട് യു ക്യാൻ അച്ചീവ്, അത് നമ്മളെ എന്താ പറയാ അതിന് സാധ്യമാക്കുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പാണ് തുളസി പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ഇവിടെ കൃഷ്ണകുമാർ സാറ്, മജീദ് സാറ്, അതുപോലെ ശ്രീശന്ത് സാർ, സുരേന്ദ്രൻ സാർ, രതീഷ് സാർ, സുജാ മാഡം തുടങ്ങി തുടക്കത്തിലെ തന്നെ ഇതിൽ വലിയ റിസ്ക് എടുത്തുകൊണ്ട് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത ആളുകൾ, അവര് തീർച്ചയായിട്ടും അവര് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് സർവീസ് ഉള്ളി. കാരണം ആൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഒരു ടീമിന്റെ പരിഗണന നോക്കാതെ ചെലവ് നോക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ പരസ്പരം സഹകരിക്കുന്ന ആ ഒരു മനോഭാവം, സത്യത്തിൽ അതാണ് നമ്മുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. അദ്ദേഹം പറഞ്ഞത് മാസത്തിൽ ഒരു സെഷൻ വീതമെങ്കിലും തുളസിപ്പിന്റെ നമ്മൾ പ്ലാൻ ചെയ്യണം, അതിൽ വരാൻ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് അദ്ദേഹം ഇൻവോൾവ് ചെയ്യാൻ സന്നദ്ധനാണ്. കാരണം എന്നും ഇത് പുതിയ ആളുകളിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകും. അത് പരിഹരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ആദ്യം എന്നും എന്തെങ്കിലും പറഞ്ഞ് വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകളുടെ വിളി കുറയുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ആദ്യം വിളിക്കുമ്പോഴായിരുന്നു ടെൻഷൻ, ഇപ്പൊ വിളിക്കാത്തപ്പോഴാണ് ടെൻഷൻ. ഞാൻ പറഞ്ഞു വിളിക്കാത്തപ്പോ ടെൻഷന്റെ കാര്യമില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഒരു നമുക്കൊരു ഫോഴ്സ്, കമാൻഡോ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ്, അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് വരൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവായിട്ടുണ്ടോ എന്നുള്ള കോൺഫിഡൻസ് വരുന്നത് വരെ തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ
എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെന്തുകൊണ്ട് സംഭവിച്ചു, അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഹനീഫ് സാർ പറഞ്ഞ് രണ്ട് വണ്ടി പെയിന്റ് എത്തിയിട്ടുണ്ട്. യെസ്, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? നമുക്ക് തീർച്ചയായിട്ടും പെയിന്റ് കൊണ്ടായിരിക്കും ഇനി ബിസിനസ്.